എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ശരിക്കും നമ്മുടെ പിള്ളേര് നമ്മളെ സസ്പെൻസിലാക്കി കളഞ്ഞു. ഉച്ചയ്ക്ക് എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും മോള് മൂത്ത ആളും പേരക്കുട്ടിയൊക്കെ ആയിട്ട് ഇന്ന് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് സംഭവം? അപ്പോൾ അച്ഛൻ വരുമ്പോൾ അച്ഛനൊരു സസ്പെൻസ് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഓ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ ഓഫീസിൽ നിന്ന് വൈകുന്നേരം വീട്ടിൽ വന്ന് കയറുമ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങളൊരു വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അച്ഛനൊന്ന് കണ്ടു നോക്ക്. ആയിക്കോട്ടെ നോക്കാം. വീഡിയോ എടുത്ത് നോക്കിയുമ്പോണ്ട് എനിക്ക് ഭയങ്കര അത്ഭുതം. എൻ്റെ പിള്ളേർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ, ഇങ്ങനെയൊക്കെയാണോ ഇവർ വീഡിയോ ഉണ്ടാക്കണേ എന്ന് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അപ്പോൾ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു, ഓക്കെ നിങ്ങൾ ചെയ്തതല്ലേ, നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചോ, നമ്മളൊരു ഫാമിലിയാണ്, നിങ്ങൾ എന്ത് ചെയ്താലും അവരൊക്കെ ഓക്കെ എന്ന് പറയും, ശരിയല്ലേ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഒക്കെ ഒരു ഫാമിലിയാണ്. ഞങ്ങൾ കുക്കിംഗ് വീഡിയോസ് ചെയ്തു, ട്രാവൽ വ്ളോഗ്സ് ചെയ്തു, പിന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തു, പിന്നെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തു. ഇനി ഞങ്ങൾ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, സഹകരണങ്ങൾ കമൻറ്റുകളുടെ രൂപത്തിലൊക്കെ പറഞ്ഞ് ആ കമൻറ്റുകളിലൂടെയാണ് ഞങ്ങളുടെ വീഡിയോസ് എങ്ങനെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ലൈക്കുകളിലൂടെ ഞങ്ങളുടെ വീഡിയോസ് എത്ര ആളുകൾ ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങളുടെ കമൻറ്റുകളിലൂടെ ഞങ്ങൾക്ക് പല ആശയങ്ങളും രൂപീകരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ധാരാളം ലൈക്കുകൾ തീർച്ചയായിട്ടും തരണം, അതിൻ്റെ കൂടുതൽ ധാരാളം കമൻറ്റുകളും ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾക്കൊരു മാർഗനിർദ്ദേശം ഞങ്ങൾക്ക് തരണം. ഏതായിരുന്നാലും എന്നെ അത്ഭുതപ്പെടുത്തിയ എൻ്റെ ശ്രീമതി കട്ടൻ്റെ പുറകിൽ നിന്നുകൊണ്ട് നമ്മുടെ പിള്ളേരെ കൊണ്ട് കളിപ്പിച്ച നാടകം എന്താണെന്ന് നേരെ നമുക്ക് പോയി നോക്കാം. ഇടയിൽ എൻ്റെ കുറെ വിശേഷങ്ങളും എഡിറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ, അതും നിങ്ങൾ കേൾക്കണേ. ഇതിപ്പോ നമ്മള് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം ഇട്ട് പിന്നെ ഞാനും മുഖം കഴുകി വന്നു. ഇനി മുടിയട്ട മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹായ്, ഹലോ. ശ്രീമാൻ ശ്രീമതി ഫാമിലി വ്ളോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു റിക്രിയേഷണൽ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്നാണോ എല്ലാവരും വിചാരിക്കുന്നത്, ഒന്നുമല്ല. അതായത് ശ്രീമാന്റെയും ശ്രീമതിയുടെയും പഴയ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മളതൊന്ന് ചെറുതായിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ട്രൈ ചെയ്യുന്നത്. അപ്പം ഇവിടെ ശ്രീമാനെ റീക്രിയേറ്റ് ചെയ്യുന്നത് അക്കിയാണ്. അച്ഛന്റെ ഫാമിലിയിലുള്ളവര് കുറെ പേര് പറയും അക്കി അച്ഛനെ പോലെയാണല്ലേന്ന്. അതേപോലെ അമ്മയുടെ ഫാമിലിയിലുള്ളവർ പറയും അക്കി അമ്മേനെ പോലെയാണല്ലേ. പക്ഷെ ഇവിടെ കണ്ടിട്ട് എല്ലാരും പറയും ആരെയും പോലെ അല്ലാന്ന്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഇവള് ഇടയ്ക്കൊക്കെ അമ്മേനെ പോലെ തോന്നാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇവള് ശ്രീമതി ആയിക്കോട്ടെ, ഞാൻ ശ്രീമാനായോ. ആദ്യം നമുക്ക് അക്കീനെ ശ്രീമാനാക്കാം. അപ്പൊ എനിക്ക് അക്കി ആദ്യം ഈ മുഖമൊക്കെ കഴുകി മേക്കപ്പ് ഒക്കെ മാറ്റിയിട്ടോ. ആണ് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ മുഖമൊക്കെ കഴുകി വന്ന് റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ശ്രീമാനിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ തുടങ്ങാം. അപ്പൊ ഇനി നമുക്ക് മുടി കെട്ടാം. ഇത് എന്തോരോ ആയത് കെട്ടി തീരുന്നില്ലല്ലോ. അത് ആ ക്ലിപ്പ് ചെയ്ത് വെച്ചാ മതി. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഇനി മീശ വരക്കലാണ്. അതിനായിട്ട് ഇതാ ഞാനൊരു കൺമഷി എടുത്തിട്ടുണ്ട്, ഒരു ലെക്സി ബോൾ പോയിന്റ് പെന്നാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ഇങ്ങനെ ഹെയർ വരയ്ക്കാൻ എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പൊ എനിക്കിതായി ഒരു വലിയൊരു ഐഡിയ ഇല്ല. അപ്പൊ അവളെ മിക്കവാറും കൊളാവോ. നോക്കാം നോക്കാം എന്തായാലും തുടങ്ങല്ലേ. ഇതാട്ടോ ഫോട്ടോ. ആ നമ്മള് ലാസ്റ്റ് കാണിക്കേ. അപ്പൊ നമ്മളിപ്പം ഇവിടെ ഔട്ട്ലൈൻ ഒക്കെ വരച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മളുടെ കൺമഷി വെച്ചങ്ങ് ഫില്ല് ചെയ്താൽ മതി. അപ്പൊ അതൊക്കെ ഫില്ല് ചെയ്തോ. അപ്പൊ അന്നേരം ഞാൻ മുഖമൊക്കെ കഴുകി വരാം.
ഓക്കേ ഓക്കേ നോക്കി കാണിച്ചു വെച്ചേക്കുന്നത് ഇതെങ്ങനെ ഫില്ല് ചെയ്യുന്നത് ഇപ്പോ ഞാനും മുഖം കഴുകി വന്നു ഇനി മുടി കെട്ടാം ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഒരു ആൺവേഷം കിട്ടുന്നത് അപ്പൊ എന്റെ മീശയൊക്കെ ഏകദേശം വരച്ചു കഴിഞ്ഞിട്ടുണ്ട് തിരക്കേടില്ലാന്ന് തോന്നുന്നു കണ്ടിട്ട് എന്റെ മുടിയും കെട്ടി കഴിഞ്ഞു അപ്പൊ ഇനി നമുക്കെങ്കില് എനിക്ക് ഈ മൂക്കുത്തി കമ്മലൊക്കെ മാറ്റണം ഞാൻ ഈ വളയും കമ്മലൊക്കെ മാറ്റാം അപ്പൊ എങ്കിലും നമുക്ക് അതൊക്കെ ചെയ്യാം കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം ഇനി കുറച്ച് പണിയുണ്ട് കമല എങ്ങനെയുണ്ട് അറിയോ ഞാൻ മേടിച്ചല്ലേ നിനക്ക് അതെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കമ്മല ഞാൻ സാൻവിക്ക് മുട്ടയിടിക്കാൻ ആദ്യമായിട്ട് പണി പോയപ്പോ അപ്പ എടുത്തതാണ് അപ്പൊ ഇതെല്ലാം മാറ്റിയിട്ടുണ്ട് നോസ് റിങ്ങും ഇയറിംഗ്സ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ആ പിക്കില് അച്ഛൻ ഇട്ടിരിക്കുന്ന ഒരു ഷർട്ട് എന്ന് പറയുന്നത് ഒരു റോസ് പിങ്ക് ഷെയ്ഡുള്ള ഷർട്ടാണ് ഒത്തിരി പഴയതാണ് അതുകൊണ്ട് തന്നെ എനിക്കത് കിട്ടിയില്ല അപ്പൊ ഞാൻ ഏകദേശം സിമിലർ ആയിട്ട് തോന്നിക്കുന്ന ഒരു ഷർട്ടാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ബ്ലാക്ക് പാൻസും കൂടിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ അമ്മ ശ്രീമതി ഒരു ടീഷർട്ട് ആണ് ഇട്ടേക്കുന്നത് അപ്പൊ ഞാന് അച്ഛന്റെ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വയലറ്റ് പാന്റ് ആണ് നിനക്കത് കറക്റ്റ് കിട്ടിയല്ലേ ആ അപ്പൊ ഒരു ലെഗിൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് ഇടാന്ന് ഓർത്തു അപ്പൊ എന്തായാലും ചേഞ്ച് ചെയ്തിട്ട് കാണാം അപ്പൊ നമ്മള് കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് കഴിഞ്ഞു ഇല്ലില്ല കഴിഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് ബെൽറ്റ് ഇടണം വാച്ച് ഇടണം അതെ ഞാൻ എനിക്ക് വളയം ഇടാനുണ്ട് പിന്നെ ഞാനൊരു പൊട്ടു ഇട്ടു കമ്മലിട്ടു അപ്പൊ നമ്മുടെ ശ്രീമാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അക്കി പോസ്റ്റിലോട്ട് മാറൂ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമാ മോഹം ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടായിരുന്നു പുള്ളി പറഞ്ഞു ശ്രീകറിന് നല്ല പോലീസ് ലുക്കുണ്ട് അപ്പോൾ സിനിമയിലൊക്കെ പോലീസായിട്ട് വന്നാൽ നല്ല രസമുണ്ടാവും ഒരു സ്റ്റില്ലെടുത്തതാണ് എനിക്ക് രണ്ട് മൂന്ന് സ്റ്റില്ലെടുത്തതാണ് ഞാൻ നോക്കിയിട്ട് ഒരു വേഷം തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്ത സ്റ്റിൽസാണ് ഇപ്പോൾ സംഗീത നിങ്ങളെ അനുകരിച്ച് കാണിക്കുന്നത് സിനിമാക്കാരെന്നെ സ്ക്രീൻ ടെസ്റ്റൊക്കെ ചെയ്തു അവർക്ക് കൊള്ളാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഷൂട്ടിങ് കമ്പം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഷൂട്ടിങ് പക്ഷെ അന്ന് എന്തോ അന്ന് പോകാൻ പറ്റിയില്ല അങ്ങനെ ആ സിനിമാ മോഹം പൊലിഞ്ഞു പോവുകയും ചെയ്തു ചെറുപ്പത്തിൽ ഞാനൊരു സിനിമാ പ്രാന്തനായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് മാസത്തിൽ ഒരു സിനിമയ്ക്കാണ് പെർമിഷൻ അതും അച്ഛൻ്റെ അടുത്ത് ചോദിക്കാൻ ഭയങ്കര പേടിയാണ് അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ഒരു കോപിഷ്ടനാണ് എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അമ്മ വഴിയാണ് എല്ലാ കാര്യങ്ങൾക്കും അനുമതി കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ അമ്മയുടെ പുറകിന് നടന്ന ഓരോ സിനിമയൊക്കെ വരുന്ന സമയത്ത് അന്ന് അന്ന് നമ്മളുടെ ഹീറോ എന്ന് പറഞ്ഞാൽ നസീറാണ് നസീറിന്റെ പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഹരവാണ് പുതിയ ഓരോ പടം ഇറങ്ങുമ്പോഴും അപ്പൊ അമ്മയുടെ അടുത്ത് ചോദിച്ച് പെർമിഷൻ മേടിച്ച് അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അനിയനും കൂടെ ടക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സിനിമാ കോട്ടയിലേക്കുള്ള ഓട്ടമാണ് അന്നത്തെ സിനിമാ കോട്ടയും ഇന്നത്തെ സിനിമാ തിയേറ്ററും ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ അന്ന് സിനിമയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഓരോ സിനിമാ തിയേറ്ററുകളൊക്കെ പാട്ട് വയ്ക്കും സിനിമ 3 മണിക്കാണെങ്കിൽ 2 മണിക്ക് തന്നെ പാട്ടൊക്കെ ഇങ്ങനെ വെച്ച് മൈക്കിക്കടെ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങും അപ്പൊ നമ്മൾ ഇങ്ങനെ പോയിട്ട് സിനിമാ തിയേറ്ററിന്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ ഈ പാട്ട് ഉള്ളിലോട്ട് കൊടുക്കും സിനിമാ തിയേറ്ററിന്റെ ഉള്ളിലോട്ട് പുറത്തുള്ള പാട്ട് മാറ്റിയിട്ട് ഉള്ളിലോട്ട് കൊടുക്കും നല്ല രസമാണ് അന്നൊക്കെ അതുപോലെ അന്നത്തെ കാലത്ത് ഈ സിനിമയുടെ പരസ്യങ്ങൾ ഒരു വി പോലെ ഒരു വണ്ടി ഉണ്ടാവും ഈ വണ്ടി ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകും ഒരാള് അതിന്റെ പുറകെ ഒരാൾ ചെണ്ട കൊട്ടിക്കൊണ്ടാണ് ഈ സിനിമയൊക്കെ ഇന്ന് മുതൽ മൂവാറ്റുപുഴ ലതാ തിയേറ്ററിൽ ഉദയായുടെ ദുർഗ സംവിധാനം കുഞ്ചാക്കോ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ അന്ന് നസീറിന്റെ ഫോട്ടോയും ഒക്കെ ആയിട്ട് കാണുന്ന സമയം നസീർ വിജയശ്രീ അവരൊക്കെ ഒരു ജോഡികളായിരുന്നു അന്നത്തെ കാലത്ത് അപ്പൊ ഈ നോട്ടീസുകൾ ഇങ്ങനെ ചെണ്ടകൊട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നോട്ടീസ് പെറുക്കാനായിട്ടൊക്കെ നമ്മൾ കൂടെ അതിന്റെ പുറകെ ഓടുക നോട്ടീസ് എന്ന് പറഞ്ഞാൽ അന്ന് ചെറിയ നോട്ടീസ് ഒന്നും അല്ല ഏകദേശം ഇത്രയും വലിപ്പം ഉണ്ടാവും നോട്ടീസിന് എന്നിട്ട് അതിനകത്ത് ഈ പടങ്ങൾ ഇതൊക്കെ ശേഖരിച്ച് വെക്കുക ഇങ്ങനെ ഓരോ സിനിമകളുടെ നോട്ടീസ് 10, 500, 1000 നോട്ടീസ് നമ്മൾ ശേഖരിച്ച് സംവാദകം ഈ സ്റ്റാമ്പ് കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ നോട്ടീസ് കളക്ഷൻ അങ്ങനെ ഒരു പ്രാന്തം ഉണ്ടായിരുന്നു പിന്നെ കണ്ട സിനിമകളൊക്കെ സിനിമകളൊക്കെ ഇങ്ങനെ ഓർത്തു വെക്കുക എഴുതി വെക്കുക കൊഹറ ടോക്കിയോ ഒളിമ്പിക്സ് റെസ്റ്റ് ഹൗസ് മുറപ്പൻ ശ്രീ ഗുരുവായൂരപ്പൻ കാലചക്രം സംഭവാമി ഇകെ കവിത ദനിദ്രം അച്ചാണി തേനരുവി പാവങ്ങൾ പെണ്ണുങ്ങൾ പച്ചനോട്ടുകൾ വീണ്ടും പ്രഭാതം പത്മവ്യൂഹം കാത്തിരുന്ന കഥ സത്യമേവ ഇങ്ങനെ ഇങ്ങനെ കണ്ട പടങ്ങളെല്ലാം ഇങ്ങനെ അങ്ങനെ ഒരു പ്രാന്ത്
പിന്നെ അതിനുശേഷം ഇപ്പൊ ഒരു 10-30 കൊല്ലമായി വണ്ടികള് വിൽക്കുക, വണ്ടികള് സർവീസ് ചെയ്യുക, വണ്ടികള് സ്പെയർ പാർട്സ് വെക്കുക, അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ മാനേജറും ആയി. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലും ആയി. അങ്ങനെ നിങ്ങളൊക്കെ ആയിട്ടൊന്ന് സംവേദിക്കാനുള്ള ഒരു അവസരവും കിട്ടി. അപ്പൊ നമുക്കിനി ഇളയാളുടെ പരിപാടി എന്താണെന്ന് നോക്കാം. അപ്പതാ ശ്രീമതിയും റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇതായിരുന്നു അന്ന് ഇട്ടിരുന്ന കോസ്റ്റ്യൂം. അപ്പം ശ്രീമതിയും ഇനി ആ പോസ്റ്റിലോട്ട് അങ്ങ് പോയാലോ. സുഷ്മിത അനുകരിച്ചിരിക്കുന്നത് ശ്രീമതിനെയാണ്. ശ്രീമതിക്ക് അന്ന് കാലത്ത് ഒരു ഭ്രാന്ത് ഉണ്ടായിരുന്നു, എന്റെ ടീഷർട്ട് ഒക്കെ എടുത്തിടുക, എന്നിട്ട് ഓരോ പോസ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു ശ്രീമതിയുടെ ഭ്രാന്ത്. ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ സുഷ്മിത അനുകരിച്ചിരിക്കുന്നത് ഓക്കെ, കൊള്ളാം. പക്ഷെ ഞാന് സുഷ്മിതയ്ക്ക് ഒരു 8/10 കൊടുക്കാം. സംഗീതയ്ക്ക് ഞാന് ഒരു 9.5 ഓക്കെ 10/10 കൊടുക്കും. നിങ്ങൾ എന്താണ് മാർക്ക് കൊടുക്കണേന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ അങ്ങനെ നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ചെയ്തത് എത്രത്തോളം കൃത്യമായി എന്നൊന്നും നമുക്കറിയില്ല. അതെ, എന്നാ പോലെ നമ്മൾ നമ്മുടെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. വിദേശമൊക്കെ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവര് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പൊ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ.